അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിനിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമ ലിമാ സബഖ് നാസുലിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹി അളീം. ഇൻഷാഅല്ലാഹ്, ഇന്ന് നമ്മൾ പറയുന്നത് നമുക്കറിയാം സ്വലാത്തു തിബ് എന്ന് പറയുന്ന അത്ഭുത സ്വലാത്ത്, ശിഫായിൻ്റെ മേൽ മഅറൂഫത്തായൊരു സ്വലാത്താണ്. അഥവാ നമുക്ക് ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഈ സ്വലാത്ത് മുഖേന നമുക്ക് എന്ത് മാറാരോഗമാണെങ്കിലും ഇൻഷാ അല്ലാ ബി ഇദിനില്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ട് നമുക്ക് ശിഫ ലഭിക്കും, നമുക്ക് ശമനം ലഭിക്കും. ഒരുപാട് ആളുകൾക്ക് ഇത് ചെയ്തുകൊണ്ട് ഒരുപാട് ഫലം ലഭിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ രോഗശമനത്തിന് സ്വലാത്ത് തിബ് മുഖേന നമ്മൾ ചെയ്യേണ്ട രണ്ട് രീതികളാണ്. ഒരുപാട് രീതികളുണ്ട്, ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് രണ്ട് രീതികളാണ്. ഇൻഷാ അല്ലാ നമ്മൾ പറയുന്ന രീതികളിൽ നമുക്ക് കഴിയുന്നത് ഏത് രീതിയാണോ അത് നമ്മൾ നല്ല കൃത്യതയോടുകൂടെ, നല്ല വിശ്വാസത്തോടുകൂടെ, നല്ല സിഖത്തുൽ കൽബോടുകൂടെ ഇൻഷാ അല്ലാ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാ പൂർണ്ണമായിട്ടും ഫലം ലഭിക്കും. ഈ ഫലം ലഭിക്കുമെന്ന് പറയാൻ കാരണം അന്യമതസ്ഥർക്ക് വരെ ഈ സ്വലാത്തിലുള്ള വിശ്വാസം കൊണ്ട്, ഈ സ്വലാത്തിലുള്ളതായ ഇഅ്തിഖാദ് കൊണ്ട് ഫലം ലഭിച്ച ചരിത്രങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ഉറച്ചു പറയുന്നത്. നമുക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, അള്ളാഹു നമുക്ക് ശിഫാവ് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ശിഫ നൽകും ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ആ രണ്ട് രീതികൾ പരിശോധിക്കാം. ഒന്നാമത്തെ മാർഗം ഇതാണ്, നമുക്ക് എന്ത് രോഗമുണ്ടായാലും അത് എത്ര വലിയ മാരാരോഗമാവട്ടെ ഇൻഷാ അല്ലാ നമ്മൾ നല്ല വിശ്വാസത്തോടുകൂടെ, നല്ല ഇഅ്തിഖാദോടുകൂടെ, നല്ല ബിലീവോടുകൂടെ ഇൻഷാ അല്ലാ സ്വലാത്തു തിബ്ബ്, സ്വലാത്തു തിബ്ബ് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിന് തിബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ വനൂരിൽ അബ്സ്വാരി വളിയാഇഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഇതാണ് സ്വലാത്തു തിബ്ബ്. ഈ സ്വലാത്തു തിബ്ബ് നമുക്ക് എന്ത് രോഗമുണ്ടെങ്കിലും നല്ല വിശ്വാസത്തോടുകൂടെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ 7 തവണ നല്ല വിശ്വാസത്തോടുകൂടെ ഈ സ്വലാത്ത് ചൊല്ലി ഇഷ്ഫി 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 എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. നമുക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ ബിഇദ്നില്ല അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ എന്ത് മാറാരോഗമാണെങ്കിലും ഇൻഷാ അല്ലാ നമുക്ക് ഈ ഒരു സ്വലാത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിത്തരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്, അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ സ്ഥാനമുണ്ട്. ഇതാണ് ഒന്നാമത്തെ രീതി. ഇനി മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്ന സ്വലാത്തു തിബ്ബ് കൊണ്ടുള്ള രണ്ടാമത്തെ രീതിയാണ് ഇൻഷാ അല്ലാ നമുക്ക് എന്തെങ്കിലും മാറാരോഗമോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന മറ്റെന്തെങ്കിലും രോഗമോ ഉണ്ടെങ്കിൽ നല്ല വിശ്വാസത്തോടുകൂടെ ഒരു വ്യക്തി 400 സ്വലാത്തു തിബ്ബ്. മറ്റു ചില മഹാന്മാരുടെ അഭിപ്രായം 2000 എന്നുമുണ്ട്. എങ്കിലും നമുക്ക് സാധിക്കുന്നത് ഏതാണോ, ഈ 400 എന്നാണെങ്കിൽ 400, അല്ലെങ്കിൽ 2000 കഴിയുന്നവർ 2000, എന്തായാലും എത്ര ചൊല്ലിയാലും അതിൽ മർമ്മമുള്ളത് വിശ്വാസത്തിലാണ്, നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ് നമുക്ക് ഫലം ലഭിക്കുക. ഇൻഷാ അല്ലാ പറഞ്ഞു വന്നത് എന്ത് രോഗമുണ്ടായാലും നമ്മൾ 400 അല്ലെങ്കിൽ 2000 ഇൻഷാ അല്ലാ നല്ല വിശ്വാസത്തോടുകൂടെ, നല്ല ഇഅ്തിഖാദോടുകൂടെ ചൊല്ലിയാൽ ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സകല രോഗങ്ങളും ശിഫയാക്കി തരും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് രണ്ട് രീതികൾ. ഒന്നാമത്തേത് ഇങ്ങനെയാണ്, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ നല്ല വിശ്വാസത്തോടുകൂടെ സ്വലാത്തു തിബ്ബ് 7 തവണ ചൊല്ലുക. 7 തവണ ചൊല്ലിയിട്ട് ഇഷ്ഫി 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 എന്ന് പറഞ്ഞ് മന്ത്രിച്ചു കുടിക്കുക, ഇൻഷാ അല്ലാ ഫലം ലഭിക്കും. മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ രീതി ഇതാണ്, നല്ല വിശ്വാസത്തോടുകൂടെ ഒരു വ്യക്തി അവൻ്റെ രോഗം എന്താണോ അത് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് 400 സ്വലാത്തു തിബ്ബ് ചൊല്ലുക. മറ്റു മഹാന്മാരുടെ അഭിപ്രായ പ്രകാരം അത് 2000 എന്നുമുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കഴിയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. 400 കഴിയുന്നവർ 400 ചൊല്ലുക, ഇനി 2000 കഴിയുന്നവരാണെങ്കിൽ 2000 ചൊല്ലുക. എന്തായാലും മർമ്മപ്രധാനമായി നല്ല വിശ്വാസത്തോടുകൂടെ ഇൻഷാ അല്ലാ നമ്മൾ സ്വലാത്തു തിബ്ബ്, ഈ സംഖ്യയിൽ ഏതെങ്കിലും ഒരു സംഖ്യ നമ്മൾ ഇൻഷാ അല്ലാ ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് ശിഫ നൽകും. അള്ളാഹു നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള സ്വലവാത്തുകളും അവയുടെ മഹത്വങ്ങളും അവയുടെ ഫലങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഊസീകും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.